പുണ്യ വൈദിക സഹോദരങ്ങളെ, സമർപ്പിത സഹോദരിമാരെ, ഗുരുജനങ്ങളെ, മാതാപിതാക്കളെ, വാത്സല്യ കുഞ്ഞുങ്ങളെ, വളരെയേറെ സന്തോഷമുണ്ട്. തോട്ടപ്പള്ളി സെൻ്റ് തോമസ് സ്കൂളിൻ്റെ പുരോഗതി കാണുന്നതിൽ കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള അഭിമന്യ തിരുമേനിമാർ, പുണ്യ വൈദികരെ, സമർപ്പിതരായ സഹോദരിമാർ, ഗുരുജനങ്ങൾ ഒക്കെ അതിന് പിന്നിലെടുത്തിട്ടുള്ള ത്യാഗം നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇതിന് നേതൃത്വം നൽകുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി പ്രിയപ്പെട്ട ജീവർഗീസ് നടിമലയിൽ അച്ഛനാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം മദ്രാസ് ലയോള കോളേജിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസ യോഗ്യത നേടി തിരുവനന്തപുരം മാർത്തേഫുരസ് ട്രെയിനിങ് കോളേജിൽ നിന്ന് ബി എഡ് കരസ്ഥമാക്കി ഇവിടുത്തെ ഈ ചുമതല ഏറ്റെടുത്ത് വളരെ ഭംഗിയായി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ പേരിൽ, മലങ്കര കത്തോലിക്ക സഭയുടെ പേരിൽ പ്രിയപ്പെട്ട ജോർജിയസ് നടിമലയച്ചനെയും ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. സ്നേഹഗിരി സന്യാസിനി സമൂഹത്തോട് മാവേലിക്കര ഭദ്രാസനത്തിന് വ്യക്തിപരമായി എനിക്കുമുള്ള, ഈ സ്കൂളിനുമുള്ള അഭിനന്ദനങ്ങളും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഒരു കലാകാരൻ മറ്റൊരു കലാകാരനെ അംഗീകരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഈ അമ്പലപ്പുഴ പ്രദേശത്ത് ഒരു കലയുടെ ഉത്സവം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സാറിൻ്റെ സാന്നിധ്യവും ഞങ്ങൾ സന്തോഷത്തോടെ കാണുകയാണ്. ഈ സ്കൂളിൻ്റെ ആരംഭ ഘട്ടം മുതൽ ആവശ്യമായ എല്ലാ സഹകരണങ്ങളും സ്കൂളിന് നല്ല അയൽക്കാരെന്നുള്ള നിലയിൽ നൽകിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഈ മൂന്ന് സഹോദരിമാരോടുമുള്ള, സമൂഹത്തോടുമുള്ള പ്രത്യേകമായ കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പ്രശസ്തമായ രീതിയിൽ ഇന്ന് നമുക്ക് സന്ദേശം നൽകുവാൻ ശ്രീ കോഴിശ്ശേരി രവീന്ദ്രൻ സാറിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ നമ്മുടെ ഇഒ ഒക്കെ ഇവിടെ സന്നിഹിതരാണ്. അവർ വളരെ ചുരുക്കമായി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൂന്ന് വാക്കുകളാണ് ഞാൻ ഈ അടുത്ത പ്രാവശ്യം വരുമ്പം തോട്ടപ്പള്ളിയിൽ കുട്ടികളോട് ഞാൻ ചോദിക്കും. അതുകൊണ്ട് മൂന്ന് വാക്കുകൾ: ഒന്ന് ഇൻഫർമേഷൻ, രണ്ട് ഫോർമേഷൻ, മൂന്ന് ട്രാൻസ്ഫോർമേഷൻ. മൂന്ന് ഇംഗ്ലീഷ് വാക്കുകളാണ്. ഒന്ന് ഇൻഫർമേഷൻ. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അറിവ്, വിവരം, അറിയുവാനുള്ള താല്പര്യം. ഇന്ന് വിവര സാങ്കേതിക വിദ്യയുടെ വിസ്ഫോടനം നടക്കുന്ന നമ്മുടെ നാട്ടിൽ, ലോകത്തിൽ, തോട്ടപ്പള്ളിയിൽ നിന്ന് എന്ത് നടക്കുന്നു എന്നുള്ളത് ഈ വീഡിയോ ക്യാമറയിലൂടെ പകർത്തുന്ന എൻ്റെ സുഹൃത്ത് ഇന്ന് തന്നെ ലോകം മുഴുവൻ അറിയുന്ന ഫേസ്ബുക്കിലേക്ക് അത് മാറ്റുമെന്നുള്ളതാണ് അങ്ങേരുടെ പ്രത്യേകത. അത് മനസ്സിലാക്കിയാണ് നരിയമല അച്ഛന അദ്ദേഹത്തെ ക്ഷണിച്ചത് എന്നുകൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ഇൻഫർമേഷൻ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു, കുടുംബത്തിലെ മറ്റ് അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോൾ ഒരു സ്കൂളിൽ പോകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ടോ? സ്കൂളിൽ ഇൻഫർമേഷന് വേണ്ടി മാത്രമല്ല നാം വരുന്നത്, അത് കിട്ടാനുള്ള സാധ്യതകളെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു. എന്നാൽ സ്കൂളിൽ വരുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനുഷ്യരായി മാറണം, അതിനുവേണ്ടി അവരെ ഒരുക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. ദ പർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ടു മേക്ക് എ മാൻ മോർ ഹ്യൂമൻ ആൻഡ് ഹ്യൂമെയിൻ. മനുഷ്യരെ കൂടുതൽ മനുഷ്യത്വമുള്ളവനാക്കി മാറ്റുക. ബുദ്ധിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്? കുട്ടികൾ, തോട്ടപ്പള്ളിയിലെ കുട്ടികൾ ബുദ്ധിയുള്ള കുട്ടികളാണ്. അപ്പോൾ അവർ പറയണമല്ലോ ഉത്തരം. ബുദ്ധിയുള്ള മൃഗത്തിൻ്റെ ബുദ്ധി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? മൃഗം. ആ, ചുമ്മാ അതല്ല, ചില പേരുകളിലൊക്കെ നമ്മൾ ഓരോരുത്തരെയൊക്കെ വിളിക്കുന്നത്. അപ്പോൾ മൃഗത്തിൻ്റെ സ്വഭാവം നമ്മുടെ കുഞ്ഞുങ്ങളിൽ വർദ്ധിച്ചു വരുന്നു, മൃഗീയമായ വാസനകൾ വർദ്ധിച്ചു വരുന്നു. മനുഷ്യരെ കാണുമ്പോൾ ചിലപ്പോൾ കൊരയ്ക്കും, ചിലപ്പോൾ കടിക്കും, ചിലപ്പോൾ തല്ലും, ചിലപ്പോൾ ശല്യപ്പെടുത്തും. ഇങ്ങനെയുള്ള സ്വഭാവം ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുമ്പോൾ ഈ ഫോർമേഷൻ നടക്കേണ്ടത് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് രൂപം കൊള്ളുമ്പോൾ മുതൽ ആരംഭിക്കേണ്ട ഒരു പ്രക്രിയ.
അറിവ് മാത്രമല്ല അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുഞ്ഞ് ഒരു സ്നേഹമുള്ള കുഞ്ഞായി ഒരു മനുഷ്യക്കുഞ്ഞായി അമ്മയുടെ ഉദരത്തിൽ വളർന്നു വരുന്ന നിമിഷം മുതൽ ആ കുഞ്ഞിൻ്റെ ഫോർമേഷൻ അല്ലെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ സ്വാധീനം വളരെ വലുതാണ്. അമ്മയുടെ ആശ, നിരാശ, മോഹം, മോഹഭംഗം, സുഖം, ദുഃഖം ഇതെല്ലാം കുഞ്ഞിനെ ബാധിക്കുന്നുണ്ട്. വളർച്ച കഴിഞ്ഞ് കുഞ്ഞ് അമ്മയുടെ ഉദരത്ത് നിൽക്കാനാവില്ല. പ്രകൃതിയുടെ നിയമമനുസരിച്ച്, ശരീരഘടനയനുസരിച്ച്, ഈശ്വരാനുഗ്രഹത്താൽ ആ കുഞ്ഞ് പുറത്തു വന്നെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ജീവിക്കാൻ ഒക്കൂ, അല്ലെങ്കിൽ കുഞ്ഞിനും ജീവിക്കാൻ ഒക്കൂ. ഒരു കുഞ്ഞിന് അമ്മ ജന്മം നൽകുമ്പോൾ അമ്മയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഫല്യം, സന്തോഷം ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സംതൃപ്തിയാണ്. ഒന്നിനും ഒരു കുറവില്ലാത്ത ഒരന്തരീക്ഷത്തിൽ നിന്ന് കുറവുകളുടെ മധ്യത്തിലേക്ക് ആ കുഞ്ഞ് കടന്നു വരുമ്പോൾ ചൂട്, തണുപ്പ്, മറ്റ് പ്രതിസന്ധികൾ ഒക്കെ നേരിടാനുള്ള പ്രയാസത്തിലാണ് ആ കുഞ്ഞ് കഴിയുന്നത്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ, പാലൂട്ടുമ്പോൾ, താരാട്ട് പാടുമ്പോഴൊക്കെ അമ്മ ആ കുഞ്ഞിന് കൊടുക്കുന്ന ചൈതന്യമാണ് വാസ്തവത്തിൽ ആ കുഞ്ഞിനെ ഒരു മനുഷ്യക്കുഞ്ഞാക്കി മാറ്റുന്നത്. ചരിത്രത്തിലേക്ക് നാം ഒന്ന് കടന്നു നോക്കുമ്പോൾ മറാത്ത രാജ്യത്തിൻ്റെ അനിഷ്യത്തെ നേതാവായ ഛത്രാധിപതി ശിവാജി ഒരു കൊച്ചു കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അമ്മ ജീജാബായി ആ കുഞ്ഞിനെ വളർത്തുന്ന പ്രക്രിയ വളരെയധികം ശ്രദ്ധിച്ച് വളർത്തി എന്ന് മാത്രമല്ല, ആ കുഞ്ഞിന് രാജ്യത്തെക്കുറിച്ചുള്ള വീരകഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ല പാട്ടൊക്കെ പാടി കേൾപ്പിച്ച് ആ കുഞ്ഞിനെ വളർത്തി, എന്നിട്ട് നിനക്കും അതുപോലെ ആകാം, നിന്നെക്കൊണ്ടും സാധിക്കും എന്നുള്ള ഒരു ശുഭാർത്ഥ വിശ്വാസം ആ കുഞ്ഞിന് കൊടുത്തതിൻ്റെ ഫലമായി ഭാവിയിൽ മറാത്ത രാജ്യത്തിൻ്റെ അനിഷ്യത്തെ നേതാവായി മാറിയപ്പോൾ ഛത്രാധിപതി ശിവാജിയോട് ചോദിച്ചു, ശിവാജി അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയത് ആരാണ്? അദ്ദേഹം പറഞ്ഞ മറുപടി, എൻ്റെ അമ്മയാണ്. ഇത്രയേറെ താല്പര്യത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അവരൊക്കെ സമൂഹത്തിൽ നല്ല കുഞ്ഞുങ്ങളായി വളർന്നു വരണമെന്നുള്ള ആഗ്രഹത്തിലാണ്. യശസ്വരീയനായ കവി ശ്രീ കടമ്മനിട്ട രാമകൃഷ്ണൻ, അദ്ദേഹം ഇതേപോലെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഇന്ന് ഈ നിലയിൽ ഞാനായി തീരുവാൻ കാരണം എൻ്റെ അമ്മ കുട്ടിയമ്മയാണ്. എൻ്റെ അനുജനെയും, അദ്ദേഹം ഒരു കവിയാണ്, എന്നെയും ഇരു കരങ്ങളിൽ പിടിച്ചുകൊണ്ട് അമ്മ ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. കടമ്പരിട്ട ക്ഷേത്രത്തിലേക്ക് പടി കയറി പോകുമ്പോൾ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അമ്മ എന്താണ് പറയുന്നത് ഞങ്ങൾ കാതോർത്ത് കേൾക്കുമായിരുന്നു. ക്ഷേത്ര നടയിൽ ചെന്ന് കഴിയുമ്പോൾ അമ്മ പറഞ്ഞത്, ഭഗവാനെ കുഞ്ഞുങ്ങളെ അതിൻ്റെ കരങ്ങളിൽ പ്രകടിപ്പിക്കുന്നു, ഇവരൊക്കെ ആരായിത്തീരണമോ അതിനുള്ള വരം കൊടുത്താലും. രാമകൃഷ്ണൻ്റെ അമ്മ കുട്ടിയമ്മ പ്രാർത്ഥിച്ചത് കുഞ്ഞുങ്ങളൊക്കെ ഡോക്ടറാകണമെന്നോ എഞ്ചിനീയറാകണമെന്നോ സയൻറ്റിസ്റ്റാകണമെന്നോ ഒന്നുമല്ല, ഇവരൊക്കെ ആരായിത്തീരണമോ അതിനുള്ള വരം കൊടുത്താലും എന്നാണ് കുട്ടിയമ്മ പ്രാർത്ഥിച്ചത്. രാമകൃഷ്ണൻ പറഞ്ഞത്, അമ്മയുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു. ഞങ്ങളൊക്കെ ഈ നിലയിലായിത്തീർന്നത് അമ്മയുടെ പരിശ്രമം ഈശ്വരൻ അനുഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് ദാനമായി നൽകി കുഞ്ഞുങ്ങളൊക്കെ ആരായിത്തീരണം, അതിനുള്ള വരം ഈശ്വരൻ കൊടുക്കും. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോ ദിവസവും ഈശ്വര കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യുക. നിശ്ചയമായും അവര് ഉള്ളിരിക്കുന്ന അജിത്മോഹനെ പോലെ പ്രശസ്തരായ ആളുകളായി, ഒരു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായി, മഹാത്മാഗാന്ധിജിയെ പോലെയുള്ള മഹാനായി, ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള ആദ്യത്തെ അധ്യാപക പ്രസിഡന്റ് പോലെയുള്ള ആളുകളായി ഒക്കെ മാറുവാൻ ഇടയാകും എന്നുള്ള ശുഭാർത്ഥി വിശ്വാസമാണ്. ഈ ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് അമ്മമാർ കഴിഞ്ഞാൽ അപ്പന്മാരാണ്. അതുകൊണ്ട് ഇവിടുത്തെ പിതാക്കന്മാര് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണ്. എൻ്റെ അപ്പൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്, സുരക്ഷിതയാണെന്നുള്ളൊരു ബോധ്യം നിങ്ങൾ കൊടുക്കുക. അത് ആ കുഞ്ഞുങ്ങളെ നല്ല കുഞ്ഞുങ്ങളായി, നല്ല ഫോർമേഷനുള്ള മനുഷ്യ കുഞ്ഞുങ്ങളായി വളർത്തും എന്നുള്ളൊരു സംശയമില്ല.
മൂന്നാമതായിട്ട് തോട്ടപ്പള്ളിയിൽ ഏതാണ്ട് 20 അധ്യാപികളുള്ള കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ റെനി ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞത്. നിങ്ങൾ പ്രസവിക്കാതെ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയ ഈ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ലഭിക്കുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായി കണ്ടുകൊണ്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന ശ്രദ്ധ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. നിങ്ങൾ സയൻസ് പഠിപ്പിക്കുമ്പോൾ സയന്റിഫിക് മെന്റാലിറ്റിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. വെറുതെ സയൻസ് പഠിപ്പിച്ചത് മാത്രമല്ല, ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഒക്കെ പഠിപ്പിക്കുക മാത്രമല്ല, ഒരു സയന്റിഫിക് മെന്റാലിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൊടുത്ത് വളർത്തിയെടുക്കുക. ചരിത്രം പഠിപ്പിക്കുമ്പോൾ ചരിത്രത്തിലെ ഇന്നലകളെയും ഇന്നിനെയും നാളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി മാറുവാൻ, ചരിത്രത്തെ തിരുത്തിക്കുറിക്കുവാൻ നിന്റെ സാന്നിധ്യം വഴി ഇടയാകണം എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ചരിത്രത്തിന്റെ ഗതികളെ മാറ്റി മറിച്ചിട്ടുള്ള ചരിത്ര പുരുഷന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിനക്കും അതുപോലെ ആകാം എന്നുള്ളൊരു പ്രത്യാശ കുഞ്ഞുങ്ങൾ കൊടുക്കുക. കണക്ക് പഠിപ്പിക്കുമ്പോൾ അരിത്മെറ്റിക്സും ജോമെട്രിയും ആൾജിബ്രയും ഒക്കെ പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതത്തെ കണക്ക് കൂട്ടാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. അതിൻ്റെ പിന്നിൽ ഈ ടീച്ചേഴ്സൊക്കെ എടുക്കുന്ന ത്യാഗം വളരെ വലുതാണ് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കും. ഫോർമേഷനിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന ഈശ്വരനാണ്. നമ്മളൊക്കെ ചെയ്യുന്നതൊക്കെ പകുതി മാത്രമേ ഉള്ളൂ. ആചാര്യന്മാരിൽ നിന്ന് നാലൊന്ന് പഠിക്കണം, നാലൊന്ന് മർത്യം സ്വന്തം ബുദ്ധിയാൽ ഗ്രഹിക്കണം. അധ്യാപകരിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന നാലൊന്ന് അറിവ് മാത്രമേ ഉള്ളൂ. നാലൊന്ന് മർത്യം സ്വന്തം ബുദ്ധിയാൽ ഗ്രഹിക്കണം. നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു, എന്താണ് അതിന്റെ കാരണമെന്ന് വിശദീകരണം ചെയ്തുകൊണ്ട് നോക്കി അങ്ങനെ പഠിച്ചെടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴേ നമുക്ക് നമ്മുടെ കഴിവനുസരിച്ച് കിട്ടുന്നത് നാലിലൊന്ന് അറിവ് മാത്രമാണ്. അതിൻ്റെ അടുത്ത പകുതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. താൻ പാതി ദൈവം പാതി. അത് ദൈവീക ദാനം, വിജ്ഞാനത്തിന് ഉറവിടമായ, സ്നേഹത്തിന് നിറകുടമായ ഈശ്വരൻ പകർന്നു തരുന്നതാണ്. അത് ഏറ്റുവാങ്ങിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഏത് സ്ഥലത്തും മനുഷ്യത്വമുള്ളവരായി നല്ല കുഞ്ഞുങ്ങളായി ഇന്ന് സമൂഹത്തിൽ കാണുന്ന അപജയങ്ങളൊക്കെ ഉണ്ടല്ലോ, പേപ്പറുകളൊക്കെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ദാരുണമായ സംഭവങ്ങൾ, ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കപ്പെട്ട നല്ല മനുഷ്യ കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ള ഫോർമേഷൻ. അവസാനമായിട്ട് മൂന്നാമത്തത്, ആദ്യത്തത് ഇൻഫോർമേഷൻ, രണ്ടാമത്തത് ഫോർമേഷൻ, മൂന്നാമത്തത് ട്രാൻസ്ഫോർമേഷൻ. നമ്മളായി പഠിക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യരായി വളർന്നു വരുന്നതും ഒക്കെ ഒരു സമൂഹത്തിൻ്റെ പരിവർത്തനത്തിന് വേണ്ടിയാണ്. ഇന്ത്യ മഹാരാജ്യം ലോകരാജ്യങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യമായി തീരണമെന്നുള്ള ആഗ്രഹം ശാസ്ത്രജ്ഞ പ്രസിഡന്റായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം പറയുമ്പോൾ അതൊക്കെ നിറവേറ്റപ്പെടേ കുഞ്ഞുങ്ങളുടെ പഠനത്തിലൂടെയാണ്. അപ്പോൾ നിങ്ങളാണ് ഭാവിയിൽ സമൂഹത്തെ നയിക്കേണ്ടതായ ആളുകൾ. അങ്ങനെ സമൂഹത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നല്ല നല്ല പ്രവൃത്തികൾ സമൂഹത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് നല്ല നല്ല പഴക്ക വഴക്കങ്ങൾ ജീവിതത്തിൽ സ്വായത്തമാക്കിക്കൊണ്ട് നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായി മാറുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്, ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൻ്റെ സമഗ്രമായ വികസനവും വിമോചനവുമാണ്. അതാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷൻ ഈസ് ലിബറേഷൻ. അങ്ങനെയുള്ള വികസനത്തിൻ്റെ വിമോചനത്തിൻ്റെ സന്ദേശം ലോകത്തിൽ നൽകിക്കൊണ്ട് എല്ലാ മനുഷ്യരും വളരണം, ഉയരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പ്രവർത്തിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ ലോകരാജ്യത്തിൻ്റെ മുൻപന്തിയിൽ കൊണ്ടുവരുന്ന ഒരു രാജ്യമാക്കി വളർത്തിയെടുക്കുവാൻ കലാലയത്തിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.